ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പഴവും മീത്തപ്പഴം വെച്ചൊരു ആണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറംഭാഗം കളർ മാറിയത് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ടാണ് പഴം കൂടുതലായി ഉണ്ടായാൽ ഞാൻ ഇത് പഴം ഫ്രിഡ്ജിലാണ് വെക്കാറ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ ശേഷം ഫ്രിഡ്ജിൽ വെക്കാനാണ് പതിവ് അതുകൊണ്ടാണ് ഈ കളറ് മാറിയത് ഇതിൻ്റെ ഉൾഭാഗം നല്ല കറക്റ്റ് പകുപ്പായിരിക്കും കണ്ടില്ലേ കറക്റ്റ് ഒന്നും അടയാത്ത പകുപ്പായിരിക്കും ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഉനക്കായക്കും സ്റ്റീം ചെയ്തിട്ടേ എടുക്കാറുള്ളൂ കുക്കറിൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസിൽ വരുന്നേരെ വേവിച്ചെടുക്കാം ഇതിന് പുഴുങ്ങിയെടുക്കാം ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല പുറംഭാഗം മാത്രമേ കളർ മാറിയിട്ടുള്ളൂ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ വരെ പഴം കേടുകൂടാതെ നിൽക്കും ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് നാം സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം ചെയ്തെടുക്കാം ആവിയിൽ വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ ഇത് കുത്തിയെടുക്കണം ചൂടോടെ തന്നെ ഇത് ഉടച്ചെടുക്കണം നന്നായി ഒന്ന് അടച്ചെടുക്കാം നന്നായി അടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് ഈത്തപ്പായം കുരു കളഞ്ഞത് ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഈത്തപ്പായമാണ് ചേർക്കുന്നത് ഞാൻ ഇവിടെ ബദാമും ഉണക്കമുന്തിരിയും എടുത്തിട്ടുണ്ട് കുറച്ച് അതും ചേർത്ത് കൊടുക്കാം നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും ചേർക്കാം അതും നന്നായി മിക്സാക്കിയതിന് ശേഷം ചെറിയ ബോൾസാക്കി എടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം ഇതേപോലെ എല്ലാ ബോൾസും ആക്കിയെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മൈദ അതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ലൂസായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം ഇത്രയും ലൂസ് വേണം ഈ ബാറ്ററിന് കുറച്ച് വെളുത്ത എള്ളുമെടുത്തിട്ടുണ്ട് നിർബന്ധമില്ല അല്ലെങ്കിൽ ബ്രോഡ് കംപ്സിലും കോട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ഓരോ ബോൾസ് എടുത്തിട്ടും ഈ മൈദയിലേക്ക് മുക്കിയതിനു ശേഷം എള്ളിലേക്ക് മുക്കിയെടുക്കാം എന്നിവിടെ കുറച്ച് എള്ളിലേക്കും കോട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ബ്രഡ് ക്രംസിനും കോട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എല്ലായിടത്തും ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എല്ലാ ബോൾസും ചെയ്തെടുക്കുന്നുണ്ട് പകുതി ബ്ലഡ് കംസിൽ മുക്കിയിട്ടുണ്ട് ഇനി ഒരു ചേഞ്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലെടുത്താൽ മതി ഇനി ഇതൊന്ന് ഇതിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓരോ ബോൾസും ഇട്ടുകൊടുക്കാം എന്നിട്ട് മീഡിയം തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നേരം വെക്കരുത് കരിഞ്ഞു പോകും എള് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു മീഡിയം തീ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് സൈഡായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇത് രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി ഇത് കോരി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേപോലെയല്ല ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റു റെസിപ്പീസുമായി വേറെ ബായ്